Hi friends, ellarkum tips or happy life inde pudhiya video like swagatham. Nammude innathe video nammude oru subscriber de request anusarichu aanu rendu moonu pravashayittu comment cheyunu ee oru topic ne kurichu video cheyan. Appo streegale baadhikkuna white discharge athava vella pokku maaranayittu namukku veetil cheyavunna kochu kochu karyangalana innathe video il ulkollichirikkunnu. Appo video muluvanayittu ningal kandathinu shesham maatram use cheyan thodanga adu prathegam ormippikkayanu. ഇവിടെ നമ്മൾ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേരയില ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് തിളപ്പിക്കാനാണ് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം അതുപോലെ സ്ട്രെസ് അണുബാധ വിളർച്ച അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വൈറ്റ് ഡിസ്ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട് പലരും അതിനെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാനായിട്ട് പോകാൻ മടിക്കുന്നവരാണ് അതാണ് അതിന്റെ ഒരു വലിയൊരു കാര്യം ഒരുപാട് കൂടി കഴിഞ്ഞു Treat yam and the Vijay Chirikarada, Namuko, reward Buthimutala, Adamola Mandavarunda, Endoka Kaijatum, Sharidam, Nana, Nilla, and the Kaparina Runda, Apathircha item. Starting with an Adinola, carrying Luchayanitis, Samikanam. Upper Pereila, Nana, Tipa, Vetti, Telakin under, Upper Pereila, Ilela, Gunangal, Alan, Namada, Vella, Tileki, Varanam, Nanaita, Nanaita, the Telapichetakanam, Pasatala, Nanaita, Rangi, Vandatunda, Paini Namukati, of either. ഒരു ഇളം ചൂടാക്കി ആയിട്ട് വരത്തക്ക വിധത്തിൽ തണുക്കാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇനി പറയാം ഇത് നമ്മൾ കിടക്കാൻ പോകുന്നതിനു മുമ്പ് രാത്രി നമ്മൾ ഇത് ഇതിന്റെ ഇലകൾ മാറ്റിയിട്ട് അതായത് ഊറ്റി എടുക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് വജൈനൽ ഏരിയ വാഷ് ചെയ്യാനായിട്ട് ഈ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചില പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ വജൈനൽ പിഎച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും വൈറ്റ് ഡിസ്ചാർജ് സുഖപ്പെടുത്താനും കഴിയും അപ്പോൾ ദിവസവും നമ്മൾ അതായത് ഈ പ്രോബ്ലം ഉള്ള സമയത്തുള്ള കാര്യമാണ് ദിവസവും പകുതി മാതള നാരങ്ങ ഉപയോഗിച്ച് എങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നറിയാത്തൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് തരാം മാതള നാരങ്ങ ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഒരു നെല്ലിക്ക ചതച്ച് അത് മോരിൽ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ് പഴം ദിവസവും കഴിക്കുന്നതും പഴവും നെയ്യും ചേർത്ത് കഴിക്കുന്നതും ഒക്കെ വെള്ളപോക്കിന് നല്ലൊരു പരിഹാരമാണ് ഗർഭധാരണത്തെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ തുടക്കത്തിലേ തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മാറുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം നമ്മൾ ചുവന്ന ചീരയിലെ അതിന്റെ വേര് ഉൾപ്പെടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇപ്പോൾ നമ്മൾ കുടിവെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ട് തിളപ്പിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് പല തവണകളായിട്ട് നമുക്ക് ഈ ഒരു ചീരയുടെ വെള്ളം കുടിക്കുന്നത് അതിന്റെ സത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അമിതമായിട്ട് അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ അളവിൽ അത് അങ്ങനെ തയ്യാറാക്കി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളം കൂടി സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഔഷധ സസ്യമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കുറുന്തോട്ടി അതുപോലെ ശതാവേരി ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ കഷായമായിട്ടൊക്കെ വെച്ച് കഴിക്കുന്നതും ഈ ഒരു പ്രശ്നം മാറാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ചെമ്പരത്തി പൂവ് അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നതും വെള്ളപോക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ചീര കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ചീര കിട്ടാത്തവർക്ക് നമുക്ക് വീട്ടിലുള്ള ഉലുവ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന് നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഒരു ടീസ്പൂൺ ഉലുവയാണ് വേണ്ടത് ഉലുവ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലേ ഉലുവ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഉലുവ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കൂടിയ അളവിൽ ഉലുവ എടുക്കേണ്ട ഈ ഒരു സ്പൂണിൻ്റെ അളവിലെടുത്താൽ മതി അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വയറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഉലുവ സഹായിക്കുന്നുണ്ട് ഇതിപ്പോൾ തലേ ദിവസം വൈകുന്നേരമാണ് നമ്മളിത് ചെയ്തു വെക്കേണ്ടത് രാവിലെ വേണം വെറും വയറ്റിൽ ഈ വെള്ളം മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് ഈ ഒരു കാര്യം നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം പൂർണ്ണമായി മാറുന്നത് വരെ നമുക്ക് കഴിക്കുക
അപ്പോൾ ഇത് ഡയബറ്റിക്കിനും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ പാനീയം തയ്യാറാക്കി കഴിക്കുന്നത്. വൈറ്റമിൻ കെ, വൈറ്റമിൻ സി എന്നിവ ഉലുവയിൽ ധാരാളമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസൊക്കെ അകറ്റാനായിട്ട് ഉലുവ നല്ലതാണ്. അപ്പോൾ ദിവസവും നമ്മൾ ചെറിയൊരളവിൽ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. നമ്മളിന്നിപ്പോൾ കുറേ ടിപ്സുകൾ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ വാഷ് ചെയ്യാനുള്ള ഒരു കാര്യവും നമ്മൾ മസ്റ്റായിട്ടും ഈ പ്രശ്നമുള്ളവർ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് അടുത്ത ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അതെനിക്കും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.